മാർവൽ കോമിക്സിൽ എഴുത്തുകാരനും എഡിറ്റർമായി ജോലി ചെയ്യുന്ന സ്റ്റാൻലിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലാറി ലീബറും ടെയിൽസ് ഓഫ് സസ്പെൻസ് എന്ന ഒരു കോമിക് ബുക്ക് സീരീസ് എഴുതുവാൻ ആരംഭിച്ചു. 1959 അതിൻ്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറങ്ങി. സയൻസ് ഫിക്ഷനും മിസ്റ്ററിയും സസ്പെൻസും എല്ലാം ചേർന്നതായിരുന്നു ആ കോമിക് ബുക്ക് സീരീസ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അന്ന് ടെയിൽസ് ഓഫ് സസ്പെൻസിൻ്റെ 39-ാമത്തെ പതിപ്പ് പുറത്തിറങ്ങി. രണ്ട് സൂപ്പർ ഹീറോസിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ആ പതിപ്പ് പുറത്തിറങ്ങിയത്. ആ രണ്ട് സൂപ്പർ ഹീറോസിനെ മറ്റ് സൂപ്പർ ഹീറോസിൽ നിന്നും വ്യത്യസ്തനാക്കണമെന്ന് സ്റ്റാൻലിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്ത് കുട്ടികൾക്കിടയിൽ മാത്രമായിരുന്നു സൂപ്പർ ഹീറോസിന് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയൊക്കെ പൊളിച്ചെഴുതി ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിട്ടാണ് സ്റ്റാൻലി ആ രണ്ട് കഥാപാത്രങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിവിട്ടത്. അതിലൊരു കഥാപാത്രം ക്യാപ്റ്റൻ അമേരിക്കയായിരുന്നു, മറ്റേത് അയൺമാനും. അയൺമാൻ എന്ന സൂപ്പർ ഹീറോയെ വെള്ളിത്തിരയിലെത്തിക്കുവാൻ മാർവൽ സ്റ്റുഡിയോസ് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ജോൺ ഫേവറോ എന്ന സംവിധായകനെ അവർ സമീപിച്ചു. അദ്ദേഹം അതിന് സമ്മതം മൂളുകയും ചെയ്തു. ശേഷം അവരുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നത് അതിലെ നായകനായ അയൺമാൻ എന്ന കഥാപാത്രം ചെയ്യുവാൻ ആർക്ക് കഴിയുമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഒരുപാട് സ്റ്റണ്ടുകൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സിനിമകളിൽ സാഹസം കാട്ടുന്ന നായകനായ ടോം ക്രൂസിനെ തേടി അവർ എത്തി. എന്നാൽ ടോം ക്രൂസ് ഈ കഥാപാത്രത്തിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്നും സിനിമയുടെ ഭൂരിഭാഗ സമയവും മാസ്ക് വെച്ച് അഭിനയിക്കണമെന്നുള്ള കാരണത്താൽ അദ്ദേഹം അത് ഉപേക്ഷിച്ചു. ശേഷം ഒരുപാട് നടന്മാരെ അവർ സമീപിച്ചു. പക്ഷേ പലരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ശേഷം അതിൻ്റെ സംവിധായകനായ ജോൺ ഫേവറോ ഒരാളെ കണ്ടെത്തി. എന്നാൽ അദ്ദേഹം കണ്ടെത്തിയ നടനെ മാർവൽ സ്റ്റുഡിയോസ് അംഗീകരിച്ചിരുന്നില്ല. അതിന് കാരണമായത് ആ നടൻ്റെ ഭൂതകാലം തന്നെയായിരുന്നു. സിനിമാ ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന, സിനിമാ സെറ്റുകളിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്ന, പ്രൊഡ്യൂസർക്കും സിനിമാ അംഗങ്ങൾക്കും എന്നും ഒരു തലവേദനയായി മാറിയ ആ നടനെ അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്ന് ജോൺ ഫേവറയെ അവർ അറിയിച്ചു. എന്നാൽ താൻ കണ്ടെത്തിയ നടനിൽ സമ്പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ഫേവറോ ആ നടന് വേണ്ടി പോരാടി. അയാളെ നായകനാക്കിയാൽ മാത്രമേ താൻ ഈ സിനിമ സംവിധാനം ചെയ്യുള്ളൂ എന്നും ജോൺ വാശി പിടിച്ചു. അവസാനം ജോണിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ മാർവൽ സ്റ്റുഡിയോസിന് തോറ്റുകൊടുക്കേണ്ടി വന്നു. വെറുമൊരു സാധാരണ നടൻ, സിനിമയിൽ തന്നെ ഒരുപാട് ശത്രുക്കളുമുള്ള, ഒരുപാട് പോലീസ് കേസുകളുള്ള ആ നടന് അയൺമാൻ എന്ന ഇതിഹാസ കഥാപാത്രത്തെ മാർവൽ നൽകി. അന്ന് 8 കോടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം. അവിടുന്ന് യാത്ര ആരംഭിച്ച അദ്ദേഹം മാർവലിന് വേണ്ടി തൻ്റെ അവസാന ചിത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മാർവൽ നൽകിയിരുന്ന ശമ്പളം 75 മില്യൺ US ഡോളർ ആയിരുന്നു. അതായത് ഇന്ത്യൻ വില 521 കോടി രൂപ. മാർവൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകിയിരിക്കുന്നത് ആ നടനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അന്ന് റോബർട്ട് ജോൺ ഏലിയസ് ജൂനിയറിനും എൽസി ഡൗണിക്കും ഒരു മകൻ ജനിക്കുന്നു. അവർ അവനെ റോബർട്ട് ജോൺ ഡൗണി എന്ന് പേര് നൽകി. അതോടെ റോബർട്ട് ജോൺ ഏലിയസ് ജൂനിയർ റോബർട്ട് ഡൗണി സീനിയർ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി.
റോബർട്ട് ഡൗണി സീനിയർ സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എൽസി ഡൗണി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളിലെ നായികയായിരുന്നു. എന്നാൽ ഒട്ടും തന്നെ നല്ലൊരു ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അമിതമായ സിനിമയിൽ നിന്നുള്ള പ്രഷറും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മറക്കുവാൻ വേണ്ടി റോബർട്ട് സീനിയർ മയക്കുമരുന്നിൽ അഭയം കണ്ടെത്തി. എന്നാൽ സ്വന്തമായി തെറ്റായ മാർഗം തിരഞ്ഞെടുത്ത അയാൾ തൻ്റെ മകനായ റോബർട്ട് ഡൗണി ജൂനിയറിനും അതേ വഴി കാട്ടിക്കൊടുത്തു. റോബർട്ട് ജൂനിയറിൻ്റെ ചെറുപ്പകാലമൊക്കെ അദ്ദേഹം പന്ത് കളിച്ചോ കാർട്ടൂണുകൾ കണ്ടോ ആയിരുന്നില്ല ചിലവഴിച്ചിരുന്നത്. മറിച്ച് സ്വന്തം പിതാവിൻ്റെ കൂടെ ഇരുന്ന് മയക്കുമരുന്നുകളായ കൊക്കെയിനും കഞ്ചാവും ഉപയോഗിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അയാൾ ചെലവഴിച്ചിരുന്നത്. റോബർട്ട് സീനിയറിൻ്റെ ജീവിതത്തിൽ മയക്കുമരുന്നുകൾ ഒരു വില്ലനായി മാറിക്കഴിഞ്ഞിരുന്നു. സ്വന്തം പിതാവ് സിനിമാ രംഗത്തുള്ളത് കൊണ്ട് തന്നെ റോബർട്ട് ജൂനിയറിന് സിനിമയിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലായി കുറച്ച് സിനിമകളിലും ടെലിവിഷൻ സീരീസിലുമായി അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. തൻ്റെ മാതാപിതാക്കളുടെ വഴക്കും ബഹളവും നിരന്തരമായി കണ്ട് വിഷമിക്കുന്ന റോബർട്ടിന് തൻ്റെ അച്ഛൻ നൽകുന്ന മയക്കുമരുന്നുകൾ തന്നെയായിരുന്നു ആകെയുള്ളൊരു ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോളാണ് 75-ൽ, അതായത് റോബർട്ടിന് വെറും 10 വയസ്സുള്ളപ്പോൾ, തൻ്റെ മാതാപിതാക്കൾ വേർപിരിയുകയാണ്. ആ സംഭവം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഒരു കത്തി പോലെ തുളച്ചു കയറി. തൻ്റെ വിഷമങ്ങൾ മാറ്റി കുറച്ച് സമയമെങ്കിലും ആനന്ദം കണ്ടെത്തുവാൻ അദ്ദേഹം കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് മയക്കുമരുന്നിനായി തേടി ഇറങ്ങി തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. 87-ൽ ദി പിക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന സിനിമയിൽ നായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. അതേ വർഷം തന്നെ അദ്ദേഹത്തിനൊരു മയക്കുമരുന്ന് അടിമയുടെ കഥാപാത്രം ലഭിച്ചു. ലെസ് ദാൻ സീറോ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. ആ കഥാപാത്രം ഒരുപാട് പ്രശംസയും അദ്ദേഹത്തിന് നേടിക്കൊടുത്തിരുന്നു. റോബർട്ട് ജൂനിയർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കഥാപാത്രം അദ്ദേഹത്തിന് വളരെ എളുപ്പമായിരുന്നു ചെയ്യുവാൻ. കാരണം താൻ അഭിനയിക്കുകയല്ലായിരുന്നു, തൻ്റെ സ്വന്തം ജീവിതം തന്നെയാണ് അദ്ദേഹം ആ സിനിമയിൽ പകർത്തി വെച്ചിരുന്നത്. അഭിനയത്തിൽ നല്ല കഴിവുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ പിന്നെയും അദ്ദേഹത്തെ തേടിയെത്തി. 92-ൽ ചാർലി ചാപ്ലിൻ്റെ ജീവിതം ആസ്പാദമാക്കി ഇറക്കിയ ചാപ്ലിൻ എന്ന സിനിമയിൽ ചാർലി ചാപ്ലിനായി അദ്ദേഹം ജീവിച്ച് കാണിച്ചു. തൻ്റെ കഴിവിൻ്റെ ബലമായി അത് ചെന്ന് നിന്നത് ഓസ്കാർ നോമിനേഷനിലായിരുന്നു. എന്നാൽ അന്ന് റോബർട്ട് ജൂനിയറിനെ പിന്തള്ളിക്കൊണ്ട് സെൻഡ് ഓഫ് എ വുമൺ എന്ന സിനിമയിലെ നായകനായ അൽ പെച്ചിനോ ആ ഓസ്കാർ സ്വന്തമാക്കി. അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായി അമേരിക്കയിലെ മോഡലും പാട്ടുകാരിയുമായ ഡെബേറോ ഫാൽക്കനറെ സ്വീകരിച്ചു. പക്ഷേ തൻ്റെ മാതാപിതാക്കളുടെ അതേ പാതയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതവും. മകൻ്റെയും അച്ഛൻ്റെയും ജീവിതത്തിലെ വില്ലൻ ഒരാൾ തന്നെയായിരുന്നു. അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു വിള്ളൽ വീണു. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ റോബർട്ട് ജൂനിയർ സിനിമാ സെറ്റുകളിലും ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ പ്രൊഡ്യൂസർമാർക്കൊക്കെ വലിയൊരു തലവേദനയായി മാറുകയായിരുന്നു റോബർട്ട് ജൂനിയർ. തൊണ്ണൂറ്റിയാറ് കാലഘട്ടം മുതൽ പിന്നീടുള്ള നീണ്ട 5 വർഷം റോബർട്ടിന് നരകതുല്യമായിരുന്നു. കാരണം അമിതമായ മയക്കുമരുന്ന് ഉപയോഗവും അതെല്ലാം കയ്യിൽ വെച്ചതിൻ്റെ പേരിലും ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെച്ചതിനും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം സൈൻ ചെയ്ത ഒരുപാട് സിനിമാ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായി. 96 മുതൽ 2001 വരെ ജയിലുകളിലും ഡി അഡിക്ഷൻ സെൻറ്ററിലുമായി അദ്ദേഹം നരകതുല്യ വേദന അനുഭവിച്ച് ജീവിച്ചിരുന്നു. ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നപ്പോൾ പോലും
അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ മയക്കുമരുന്ന് സംഘടിപ്പിച്ച് ഉപയോഗിക്കുമായിരുന്നു. അദ്ദേഹത്തിന് സിനിമയിൽ അവസരം കുറഞ്ഞു തുടങ്ങിയ കാലമായിരുന്നു അത്. അദ്ദേഹത്തിന് അവസരം ലഭിക്കുവാനായി താനൊരു മയക്കുമരുന്നിന് അടിമ അല്ല എന്ന് അഭിനയിച്ച് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും വിശ്വാസം അദ്ദേഹം പിടിച്ചുപറ്റി. അങ്ങനെ 2000 കാലഘട്ടത്തിൽ അലി മെക്ബീൽ എന്ന സീരീസിൽ ലാറി പോൾ എന്ന കഥാപാത്രം ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതിനുവേണ്ടി 2-3 എപ്പിസോഡിൽ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അതിൻ്റെ പ്രൊഡ്യൂസറിന് അധികം വൈകാതെ തന്നെ ആ കാര്യം മനസ്സിലായി. റോബർട്ട് ജൂനിയർ അപ്പോഴും മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന്. അതോടുകൂടി ആ അവസരവും അദ്ദേഹത്തിന് നഷ്ടമായി. തൊട്ടടുത്ത വർഷം, അതായത് 2001, തൻ്റെ ജീവിത പങ്കാളിയായ ഡെബോറ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഈ വേദനകളെക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്നുള്ള ചിന്ത പോലും അദ്ദേഹത്തിന് വന്നു തുടങ്ങി. സിനിമാ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും തകർന്ന് തരിപ്പണമായി അദ്ദേഹം നിന്നു. അദ്ദേഹത്തിൻ്റെ വീഴ്ചയ്ക്കായി കാത്തുനിന്ന എല്ലാ പേരും അയാളെ നോക്കി പരിഹസിക്കുവാൻ തുടങ്ങി. എല്ലാ മാണിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്നാണല്ലോ. അങ്ങനെ ഒരു മാലാഖ റോബർട്ടിൻ്റെ ജീവിതത്തിലും വന്നു ചേർന്ന വർഷമായിരുന്നു അത്. ഗോത്തിക എന്ന ഹൊറർ മിസ്റ്ററി സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിലെ കേന്ദ്ര കഥാപാത്രമായ പീറ്റ് ഗ്രഹാം എന്ന റോളിന് വേണ്ടി ഒരുപാട് പേരെ സമീപിച്ചെങ്കിലും പലർക്കും പല കാരണത്താൽ അത് ചെയ്യുവാൻ സാധിച്ചില്ല. അവസാനം അവർ എത്തിപ്പെട്ടത് റോബർട്ടിൻ്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ സിനിമയിലുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും അതിലൊരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ അയാളിൽ വിശ്വാസം അർപ്പിച്ച് അതിൻ്റെ പ്രൊഡ്യൂസറായ സൂസൻ ലീവിൻ ആ സിനിമയിൽ റോബർട്ടിന് ആ കഥാപാത്രം നൽകി. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ റോബർട്ടിന് സൂസനോട് പ്രണയം തോന്നുകയാണ്. സൂസനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് റോബർട്ട് സൂസനെ അറിയിച്ചു. താങ്കളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ താൻ എന്നേക്കുമായി മയക്കുമരുന്നുകൾ ഉപേക്ഷിക്കണം. സിനിമയിൽ തനിക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യം വീണ്ടെടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് താങ്കളെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അന്ന് മുതൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും തനിക്ക് പുതിയ ഒരാളായി മാറണമെന്നും തനിക്ക് നഷ്ടപ്പെട്ടു പോയ സിംഹാസനം തിരിച്ചു പിടിക്കണമെന്നും സൂസനെ വിവാഹം കഴിക്കണമെന്നുള്ള വാശികൾ അദ്ദേഹത്തിന് ഉണ്ടായി തുടങ്ങി. അങ്ങനെ മാർഷൽ ആർട്സും യോഗയും അതുപോലെ തന്നെ ഒരു 12-step പ്രോഗ്രാം അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമായി അദ്ദേഹം മയക്കുമരുന്നിനെ വിമുക്തനായി മാറി. അങ്ങനെ 2005 തന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിത്തീർത്ത സൂസനെ അദ്ദേഹം ജീവിത പങ്കാളിയാക്കി മാറ്റി. അദ്ദേഹം തൻ്റെ ദാമ്പത്യ ജീവിതം നന്നായി തന്നെ ആസ്വദിക്കുവാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ അടുത്ത ലക്ഷ്യത്തിനായി അദ്ദേഹം കളത്തിലിറങ്ങി. തൻ്റെ നഷ്ടപ്പെട്ടു പോയ സിംഹാസനവും കിരീടവും വീണ്ടെടുക്കുവാൻ. അങ്ങനെ നടനും സഹനടനുമായൊക്കെ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ 2007 ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതിഹാസ കഥാപാത്രങ്ങളിലൊന്നായ അയൺമാൻ എന്ന കഥാപാത്രം അദ്ദേഹത്തെ തേടിയെത്തി. മാർവൽ സ്റ്റുഡിയോസ് മനസ്സില്ലാ മനസ്സോടെയായിരുന്നു റോബർട്ടിന് ആ വേഷം നൽകിയത്. എന്നാൽ അവരുടെയൊക്കെ കാഴ്ചപ്പാടിനെ മുഴുവനായി കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് റോബർട്ട് ജൂനിയർ ആ കഥാപാത്രത്തെ എല്ലാ പേരുടെയും സങ്കല്പത്തേക്കാൾ 100 മടങ്ങിന് മുകളിൽ മികച്ചതാക്കി മാറ്റി. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ആ സിനിമയിൽ കൂടി ലോകജനങ്ങൾ കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ലോകജനങ്ങൾ കണ്ടറിഞ്ഞതാണ്.